വീണ്ടും വാർത്തകളിലേക്കാണ്. ഇന്നലെ അന്തരിച്ച സി പി എം പ്രവർത്തകൻ പുഷ്പന് യാത്രാമൊഴി നേരുകയാണ് സഖാക്കൾ. മൃതദേഹം തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രാവണും ഒപ്പം കിരണും ചേരുകയാണ്. ആദ്യം ശ്രാവണിലേക്കാണ്. ശ്രാവൺ പുഷ്പന് വികാരനിർഭരമായ യാത്രാമൊഴി നേരുകയാണ് കണ്ണൂരിലെ സഖാക്കൾ. ഞാൻ ഓർക്കുന്നത് കോടിയേരിയുടെ മരണത്തിൽ, കോടിയേരിയുടെ പൊതുദർശനത്തിൽ സ്ട്രെച്ചറിൽ കൂടെയുള്ള സഖാക്കൾ പുഷ്പനെ അവിടെ എത്തിച്ചിരുന്നു. അന്ന് മലർന്നു കിടന്നാണ് പുഷ്പൻ കോടിയേരി അവസാനമായി കണ്ടത്. അവിടേക്കൊടുവിൽ അവസാനം പുഷ്പനും എത്തുക. അതെ അനൂപ്, അതേ ടൗൺ ഹാളിലേക്കാണ് ഇപ്പോൾ പുഷ്പന്റെ ഭൗതിക ശരീരവും എത്തിച്ചിരിക്കുന്നത്. നിറഞ്ഞ മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ പുഷ്പന്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിലെ പൊതുദർശന സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നേതാക്കൾ, ഇപ്പോഴത്തെ പൊതുജന സംഘടന നേതാക്കളും മുതിർന്ന നേതാക്കളും ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമേറ്റി ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും സമയത്താണ് ഒടുവിൽ കാണാൻ പുഷ്പനെ ഇങ്ങോട്ടേക്ക്. വീണ്ടും അതേ ടൗൺ ഹാളിലാണ്. അതിനുശേഷം ഇവിടെ നിന്ന് അടുത്തേക്കാണ് പിന്നീട് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആ സ്തൂപത്തിന് മുന്നിലൂടെ ഇപ്പോൾ പുഷ്പന്റെ പൊതുദർശനം തലശ്ശേരി ടൗൺ ഹാളിൽ തുടങ്ങുകയാണ്.